നമ്മുടെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് ഏറ്റവും കൂടുതൽ അഫോർഡബിൾ ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരു കിടുക്കൻ വയർലെസ് മൈക്രോഫോൺ ആണ് എന്റെ കയ്യിലുള്ളത്. സിങ്കോ എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ഒരു മൈക്രോഫോൺ ആണ് എടുത്തിട്ടുള്ളത്. നമ്മുടെ ചാനലിൽ ഒരുപാടധികം മൈക്രോഫോണുകൾ നമ്മൾ ടെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈവൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ളതും കോസ്റ്റ്ലിയറും ആയിട്ടുള്ള ഒരുപാടധികം വയർലെസ് മൈക്രോഫോൺസ്. അപ്പോൾ ആ സീരീസിൽ വരുന്ന നമ്മുടെ അടുത്ത വീഡിയോ ആണ് സിങ്കോയുടെ ഏറ്റവും പുതിയ GA2 Pro എന്ന് പറയുന്ന ഒരു മോഡലാണ്. അപ്പോൾ ഈ ഒരു മോഡല് 13,000 രൂപയ്ക്ക് നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റുന്നതാണ്. ആമസോൺ വഴിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മോഡലിൻ്റെ റിവ്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒട്ടും താമസിപ്പിക്കാതെ തന്നെ നമുക്ക് ഈ ഒരു വീഡിയോയിലേക്ക് കടക്കാം. ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സിങ്കോയുടെ ഔട്ടർ ബോക്സ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതാണ്ട് ഇതുപോലുള്ള ഒരു രീതിയിലാണ് നമ്മുടെ മൈക്രോഫോൺ വരുന്നത്. ഈ ഒരു മൈക്രോഫോൺ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ ഈ ഒരു വയർലെസ് മൈക്രോഫോൺ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഇതിനകത്തുള്ള എല്ലാ മൈക്രോഫോണുകളും ഒരേ സമയം തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. ഓവറോൾ ഒരു ലുക്സിൽ നമുക്ക് ഈ ഒരു മൈക്രോഫോണ് എന്ത് പറയുക, ഒരു നൈസ് കേസ് ആണെന്ന് നമുക്ക് തോന്നുമെങ്കിലും ഇത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു എന്ത് പറയുക, ഒരു ഫാബ്രിക്കും അതുപോലെ തന്നെ നല്ല കുഷനിങ്ങും ഒക്കെ കൊടുത്തിട്ടുള്ളൊരു ഹാർഡ് ഫോമിലാണ് നമ്മളുടെ ഈ ഒരു ഔട്ടർ ലെയർ വരുന്നത്. ഇതിൽ തന്നെയാണ് നമുക്ക് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പോർട്ടും അവർ കൊടുത്തിട്ടുണ്ട്. ഒരേ സമയം തന്നെ നിങ്ങളുടെ റിസീവറും ട്രാൻസ്മിറ്ററും ഒക്കെ ഒരേ സമയം ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇത് തുറക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ളൊരു സിപ്പറുണ്ട്. ഈ ഒരു സിപ്പർ തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ മൈക്രോഫോണിൻ്റെ ഇത് ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് നോക്കിക്കഴിഞ്ഞാൽ ഒരു ചെറിയൊരു കമ്പാർട്ട്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു കമ്പാർട്ട്മെൻറ്റിനകത്ത് നമുക്ക് വേണ്ട ആക്സസറീസും കാര്യങ്ങളും എല്ലാം അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് എന്തൊക്കെ ആക്സസറീസ് ആദ്യം കിട്ടുന്നുണ്ടെന്ന് നമുക്ക് നോക്കാം. അത് തന്നെ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ട് ഒരു ചെറിയൊരു ആക്സസറി കൊടുത്തിട്ടുണ്ട്. ഇതെന്ന് പറയുന്നത് ഒരു കൺവെർട്ടറാണ് കേട്ടോ. ടൈപ്പ് സിയിൽ നിന്ന് നോർമലായിട്ടുള്ള USBയിലേക്ക് കൺവെർട്ട് ചെയ്യാനുള്ള ഒരു കൺവെർട്ടർ കൊടുത്തിട്ടുണ്ട്. പിന്നെയും രണ്ട് ബാഗുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അത് തന്നെ ഒരു കുട്ടി ബാഗുണ്ട്. ഈ ഒരു കുട്ടി ബാഗ് നമുക്ക് തുറന്ന് നോക്കാം. ഈ ഒരു കുട്ടി ബാഗിനകത്ത് നമുക്ക് കുറച്ച് സാധനങ്ങളുണ്ട്. എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഇതിനോടൊപ്പം തന്നെ ലാവലിയർ മൈക്സ് കിട്ടുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ചെറിയ ഫോം അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഡെഡ് ക്യാറ്റുകൾ 2 എണ്ണം കിട്ടുന്നുണ്ട്. നമുക്ക് 2 റിസീവർ വരുന്നതുകൊണ്ട് തന്നെ 2 ഡെഡ് ക്യാറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ലാവലിയർ മൈക്ക് നമ്മളുടെ ഷർട്ടിലൊക്കെ പിൻ ചെയ്യാൻ വേണ്ടിയിട്ട് 2 ക്ലിപ്പുകൾ അവർ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ നമ്മുടെ ആ ഒരു കുഞ്ഞ് ബാഗിനകത്തുള്ളൂ. ഇനിയൊരു വലിയൊരു ബാഗിനകത്തുണ്ട്. ഇതിനകത്ത് കുറേ കേബിൾസാണ് കേട്ടോ വരുന്നത്. അപ്പോൾ നമുക്ക് ഇതൊന്ന് തുറന്ന് നോക്കാം എന്തൊക്കെ കേബിൾസ് നമുക്ക് കിട്ടുന്നുണ്ടെന്നുള്ളത്. മൈക്രോഫോൺസൊക്കെ നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് നമ്മൾ എക്സ്റ്റേണലി കേബിൾസ് വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ ഒരുപാടധികം കാശാവും. അപ്പോൾ ഇതുപോലുള്ള കേബിൾസുകൾ നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള ഉപയോഗങ്ങളുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആദ്യം തന്നെ ഒരു TRS കേബിൾ അവർ കൊടുത്തിട്ടുണ്ട് നമ്മുടെ ക്യാമറയുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. രണ്ടാമത് ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു USB Type-C2C ഒരു കേബിൾ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടും അത് ഉപയോഗിക്കാൻ പറ്റും. 2 ലാവലിയർ മൈക്സിന് വേണ്ടിയിട്ടുള്ള മൈക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോമാണ് നമ്മൾ നേരത്തെ കണ്ടത്. നമുക്ക് കണക്ട് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റും. ഇനി നിങ്ങളുടെ ഫോണിലേക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു എക്സ്ട്രാ കേബിളും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ മൈക്രോഫോൺ സിസ്റ്റത്തിൻ്റെ ട്രാൻസ്മിറ്ററും റിസീവറും നോക്കാം. നമുക്ക് 2 ട്രാൻസ്മിറ്ററും 1 റിസീവറുമാണ് കിട്ടുന്നത്. ആദ്യം തന്നെ ഇത് ക്ലിപ്പോണായിട്ട് നിങ്ങൾക്ക് ഷർട്ടിൽ ഇതുപോലെ വയ്ക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്ലിപ്പോൺ നിങ്ങൾക്ക് ബാക്കിൽ കാണാൻ പറ്റും. സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മൈക്ക് കണക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. മൈക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ കണ്ട ലാവലിയർ മൈക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനാണ്. അത് കഴിഞ്ഞാൽ അതിൻ്റെ താഴെയായിട്ട് ടൈപ്പ് സിയുടെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് സെപ്പറേറ്റ്ലി ചാർജ് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചാർജ് ചെയ്യാവുന്നതാണ്. താഴെയായിട്ടൊരു മ്യൂട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് മ്യൂട്ട് ബട്ടണായിട്ടും യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്മിറ്റർ ഓണാക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമായിട്ടും നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. സൈഡിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു വോളിയം കൺട്രോളിൻ്റെ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡീനോയിസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും ക്യുക്കായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു സിങ്കോയുടെ ബ്രാൻഡിങ് ഇവിടെ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ടോപ്പിലായിട്ട് 2 നോട്ടിഫിക്കേഷൻ LED കൊടുത്തിട്ടുണ്ട്. ബ്ലിങ്ക് ചെയ്യുന്ന എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ട്രാൻസ്മിറ്റർ റെഡി ആണെന്ന് നമുക്ക് ഊഹിക്കാം. ഇവിടെ ടോപ്പിലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ റിസീവറിൽ ഔട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെഡ്ഫോൺസ് എന്തെങ്കിലും കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷനും ടോപ്പിലായിട്ട് കാണാൻ പറ്റും. ക്യാമറയിൽ കണക്ട് ചെയ്യണമെങ്കിൽ ഈ ഒരു ഔട്ടിൽ നിന്ന് എടുത്തിട്ട് വേണം നമ്മൾ ക്യാമറയിലോ ഫോണിലേക്കോ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കേൾക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ സംസാരിക്കുന്ന സൗണ്ട് റിയൽ ടൈമായിട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ ഒരു ഹെഡ്ഫോൺ ജാക്ക് ഉപയോഗിച്ചുകൊണ്ട് റിയൽ ടൈമായിട്ട് മോണിറ്റർ ചെയ്യാനും പറ്റുമെന്നുള്ളതാണ്. സൈഡ് പ്രൊഫൈലിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇതും നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചാർജ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു മ്യൂട്ട് സ്വിച്ച് എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു ഗ്ലോബൽ ആയിട്ടുള്ളൊരു സാധനം പോലെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ റിസീവറിലും മ്യൂട്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അതായത് ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന ആൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ സൗണ്ട് പെട്ടെന്ന് മ്യൂട്ട് ചെയ്യണമെങ്കിൽ അങ്ങനെ മ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഇത് അത്രത്തോളം യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറയാൻ പറ്റത്തില്ല. ക്യാമറ ഓപ്പറേറ്റ് ചെയ്യുന്ന സമയത്ത് ജസ്റ്റ് കൈയൊക്കെ തട്ടിക്കഴിഞ്ഞാൽ നമ്മളുടെ ഹോൾ വോയിസ് അവിടെ മിസ്സാവും എന്നുള്ളതാണ്. അപ്പോൾ ഇത് അത്രത്തോളം ആപ്ലിക്കബിൾ ആണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും സംഭവം അവിടെ കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക്
ട്രാൻസ്മിറ്ററിൻ്റെയും വോളിയംസ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അല്ലെങ്കിൽ ക്യുക്കായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഓപ്ഷൻ ഇവിടെയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിനും നോട്ടിഫിക്കേഷൻ മുകളിൽ വരുന്നുണ്ട്. നമ്മുടെ ക്യാമറയിൽ ഇത് നമുക്ക് ജസ്റ്റ് ക്ലിപ്പ് ഓൺ ചെയ്യാൻ പറ്റും. ഈ ഒരു ഷൂ മൗണ്ടിലായിട്ട് ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ട്രാൻസ്മിറ്ററും റിസീവറിലും വരുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. ഇതിൽ പോഗോ പിൻസാണ് വരുന്നത്. ബാക്ക് സൈഡിലായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് ഒന്ന് സ്ലൈഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിസീവറും ട്രാൻസ്മിറ്ററും ഒക്കെ ഒരേ സമയം ചാർജ് ആവും. പോഗോ പിൻസ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് വച്ച് കഴിഞ്ഞാൽ മാത്രം മതി എന്നുള്ളതാണ്. ഗൈസ്, അപ്പോൾ ഇവിടെയായിട്ട് നമ്മുടെ റിസീവർ ഞാനിവിടെ ക്യാമറയിലേക്ക് മൗണ്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ട്രാൻസ്മിറ്റർ ഇത് ഇവിടെയായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. നമ്മളുടെ ഡി ജെയുടെ മൈക്കിനോടൊപ്പം തന്നെയാണ് ഇതും വെച്ചിട്ടുള്ളത്. ഡി ജെയുടെ മൈക്ക് എന്ന് പറയുന്നത് 30,000 രൂപ വില വരുന്ന ഒരു മൈക്രോഫോണാണ്. താഴെ കാണുന്നത് 13,000 രൂപ വില വരുന്നതാണ്. അപ്പോൾ രണ്ടിൻ്റെയും സൗണ്ട് വ്യത്യാസം നിങ്ങൾക്ക് മാറി മാറി എനിക്ക് കാണിച്ചു തരാൻ പറ്റുന്നുള്ളതാണ്. അപ്പോൾ ഇതിൽ ആണ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നതെങ്കിലും സൗണ്ട് പിന്നെ ഞാൻ മിക്സ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ രണ്ടിൻ്റെയും വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവാൻ പറ്റും. ഇവിടെയായിട്ട് ഇരിപ്പുണ്ട്. ആക്ച്വലി ഇത് പെട്ടെന്ന് തന്നെ കണക്റ്റായി എന്നുള്ളതാണ്. ഇവിടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ആ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ സ്റ്റേബിളായിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ ട്രാൻസ്മിറ്ററിലും അതുപോലെ തന്നെ ബ്ലിങ്ക് ചെയ്തുകൊണ്ട് നിന്നത് സ്റ്റേബിളായിട്ട് നിൽക്കുന്നതായിട്ട് കാണാൻ പറ്റും. അതിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത് രണ്ടും ഇപ്പോൾ കണക്റ്റഡ് ആണെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം തന്നെ ഇപ്പോൾ ഡി ജെ ഐയുടെ സൗണ്ട് ഞാൻ നിങ്ങൾക്ക് ഇവിടെ കേൾപ്പിച്ച് തരാം. ഇതാണ് നിങ്ങൾക്ക് 30,000 രൂപയുടെ മൈക്രോഫോണിൽ നിന്ന് കിട്ടുന്ന ഒരു സൗണ്ട് ക്വാളിറ്റി എന്ന് പറയുന്നത്. ഇനി നമ്മുടെ സിങ്കോയുടെ 13,000 രൂപയ്ക്കുള്ള മൈക്രോഫോണിൻ്റെ ക്വാളിറ്റിയാണ് നിങ്ങൾ ഇപ്പോൾ കേട്ടത്. അപ്പോൾ ഇങ്ങനെ നമുക്ക് മാറി മാറി കേൾക്കാൻ പറ്റുന്നുള്ളതാണ്. നിങ്ങൾ തന്നെ വിലയിരുത്തുക എന്ത് തരത്തിലുള്ള ക്വാളിറ്റിയാണ് ഈ ഒരു 13,000 രൂപയുടെ മൈക്രോഫോണിൽ നിന്ന് കിട്ടുന്നതെന്ന് പറയുന്നത്. ഒട്ടും തന്നെ മോശമായിട്ടുള്ളൊരു ക്വാളിറ്റി അല്ല നമ്മുടെ സിങ്കോയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. കമ്പയർ ടു അതിൻ്റെ പ്രൈസ് വെച്ചിട്ട് നോക്കുമ്പോൾ ആക്ച്വലി അതൊരു നല്ല തരത്തിൽ തന്നെയാണ് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ടെക്നിക്കലി പറയുകയാണെങ്കിൽ ഡി ജെയിൽ 200 മീറ്ററോളം അവർ ആവശ്യപ്പെടുന്നുണ്ട് ഏകദേശം ആ ഒരു റേഞ്ച് എന്ന് പറയുന്നത്. സിങ്കോയിലേക്ക് വരുമ്പോഴത്തേക്കും അവർ സോൾഡ് ആയിട്ടുള്ളൊരു 150 മീറ്ററാണ് പറയുന്നത്. അപ്പോൾ അത്തരത്തിലായിരിക്കും നിങ്ങൾക്ക് ആ ഒരു ട്രാൻസ്മിഷൻ റേഞ്ച് കിട്ടുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇവിടെയായിട്ട് ഞാൻ എൻ്റെ ക്യാമറ ഇവിടെയൊക്കെ പ്ലേസ് ചെയ്യുകയാണ്. നമുക്ക് ആ ഒരു റേഞ്ചിൽ എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കാം. ഞാനപ്പോൾ ബാക്ക് സൈഡിലേക്ക് ഞാനിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ സിങ്കോയുടെ റേഞ്ച് അടിപൊളിയാണെന്ന് ഞാൻ പറയും. ഏകദേശം ഒരു മേ ബി ഒരു 5 മീറ്റർ വ്യത്യാസം ഇവിടെ വന്നിട്ടുണ്ടായിരിക്കാം. ഞാനിപ്പോൾ ഒരുപാടധികം ദൂരേക്കാണ് നിൽക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 5 മീറ്റർ അടുപ്പിച്ചുണ്ടാവുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ എന്തായാലും ഇത്തരത്തിലുള്ളൊരു ക്വാളിറ്റി ആയിരിക്കും കിട്ടുന്നത്. ഒരു 5 മീറ്റർ റേഞ്ചിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ വലിയ പ്രശ്നമില്ലെങ്കിൽ നിങ്ങൾക്കിത് ഓക്കെ ആയിരിക്കും. അപ്പോൾ സിങ്കോയുടെ ഈ ഒരു വയർലെസ് മൈക്രോഫോൺ സിസ്റ്റം എന്ന് പറയുന്നത് അത്യാവശ്യം തരക്കേടില്ലാത്ത തരത്തിൽ തന്നെയാണ് നമുക്ക് ആ ഒരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതിൽ. ചെറിയ മാറ്റങ്ങൾക്ക് നമുക്ക് കേൾക്കാൻ പറ്റുമെങ്കിലും എനിക്കതൊരു വലിയൊരു പ്രശ്നമായിട്ട് തോന്നിയില്ല എന്നുള്ളതാണ്. കമ്പേർഡ് ടു അതിൻ്റെ പ്രൈസ് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും 13,000 രൂപയുടെ സിങ്കോയുടെ, ഞാൻ എപ്പോഴും ഇതിൻ്റെ മോഡലിൻ്റെ പേര് മറന്നുപോകും കേട്ടോ, അപ്പോൾ G1A2 Pro എന്ന് പറയുന്ന ഈ ഒരു സിങ്കോയുടെ ഈ ഒരു മോഡലിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത തരത്തിലുള്ളൊരു സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് താഴെ കമൻറ്റ് സെക്ഷനിൽ കുറിക്കാൻ മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ പുതിയൊരു ഗാഡ്ജറ്റുമായിട്ട് വരുന്നവരെ, ബൈ ഗായ്സ്.